നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിന്റേതാണ്. കത്ത് ഇപ്രകാരമാണ്: എന്റെ മകൻ ഇക്കഴിഞ്ഞ February 3 കർണാടക ഗുണ്ടൽപേട്ടിനും കേരളത്തിനും മധ്യേ കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഗുണ്ടൽപേട്ട് താലൂക്കിൽ പല പ്രാവശ്യം മരണ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചു. സർട്ടിഫിക്കറ്റ് നൽകിയില്ല. വലിയ തുകയാണ് അവർ ആവശ്യപ്പെട്ടത്. 60 പ്രായം കഴിഞ്ഞ വൃദ്ധ ദമ്പതികളാണ് ഞങ്ങൾ. അനാരോഗ്യം മൂലം ജോലിക്ക് പോകുവാൻ പോലും സാധിക്കുന്നില്ല. സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. പിന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇടിച്ച വണ്ടിയുടെ നമ്പറും ഫോറൻസിക് റിപ്പോർട്ടും നൽകിയിട്ടില്ല. നിയമവേദിയിലൂടെ ഇതിനൊരു ഉപദേശം തേടുന്നു. വാഹന അപകടത്തെ തുടർന്ന് മരണ സർട്ടിഫിക്കറ്റും മറ്റു വിശദാംശങ്ങളും കിട്ടുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമത്തെ കുറിച്ചുള്ള കത്താണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള നിയമപരമായ ഒരു അന്വേഷണത്തെ തുടർന്ന് ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറിനെയാണ്. അവർ നൽകിയ മറുപടി ഇതാണ്. വായിച്ച എഴുത്തിൽ നിന്നും മനസ്സിലാവുന്നത്, കേരളത്തിൽ താമസിക്കുന്ന ഒരു അച്ഛന്റെ അമ്മയുടെയും മകൻ കർണാടക സ്റ്റേറ്റിലുള്ള ഗുണ്ടൽപേട്ട് എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടിട്ടുള്ളതും അതിനുശേഷം ഇവർ ഡെത്ത് സർട്ടിഫിക്കറ്റിനും മറ്റ് ഡോക്യുമെന്റ്സിനും വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും മറ്റ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ സമീപിച്ചെങ്കിലും നാളിതുവരെ അവർക്ക് ഒരു ഡോക്യുമെന്റും ലഭ്യമാക്കിയിട്ടില്ല. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനൊരു ചോദ്യം അയച്ചിരിക്കുന്നത്. ഇതിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്, പാരന്റ്സ് വളരെ പ്രായമായിട്ടുള്ളവരും അവർക്ക് അധികം ലോകപരിചയം ഇല്ലാത്തവരാണെന്നും പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് കേരളത്തില് ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ കോടതികളിലും ഹൈക്കോടതികളിലും ഒക്കെ നമുക്ക് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ പേരൻസ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് കർണാടക സ്റ്റേറ്റിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ കോടതികളിൽ കൂടി ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്ന് കാണിച്ച് നമുക്ക് അതാത് സ്റ്റേറ്റിലുള്ള ഹൈക്കോടതിയിൽ സമീപിക്കാവുന്നതാണ്. പക്ഷേ ഈ പേരൻസിനെ സംബന്ധിച്ച് അവർക്കിപ്പം ബാംഗ്ലൂര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു റിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പം റിട്ടിലൂടെ ഡിസ്ട്രിക്ട് കളക്ടറിനെയും മറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയെല്ലാം കക്ഷിയാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ്സിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് മറുപടി കൊടുത്തില്ല എന്ന് അവിടുത്തെ കോടതിക്ക് വിശദീകരണം നേടാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പം ഇവർക്ക് ഇതിനെപ്പറ്റി വലിയൊരു അറിവില്ലാത്തത് കൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കേരള ഹൈക്കോടതിയിലെ ഹൈക്കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റിയിൽ ചെന്ന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് ഈ കാരണങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഈ അപേക്ഷ ബാംഗ്ലൂർ ഹൈക്കോടതിയിലുള്ള ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടുന്ന് നമുക്ക് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി, ഇപ്പൊ ഈ ഗുണ്ടൽപേട്ട് അത് ഏത് അധികാര പരിധിയിലാണെന്നും അല്ലെങ്കിൽ അവിടെ ഏത് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിലാണ് അവിടെ ആ കോടതി പ്രവർത്തിക്കുന്നതെന്ന് നോക്കി അവര് വഴി കോണ്ടാക്ട് ചെയ്ത് മരിച്ചുപോയ മകന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇവർക്ക് നേടിയെടുക്കാവുന്നതാണ്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ചേർത്തല തുറവൂരിൽ നിന്നും ടി കെ പ്രസന്നൻ. ഞാൻ പാലാരിവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ എന്റെ മകളെ ഒരു കോഴ്സിന് ചേർക്കുകയുണ്ടായി. 1 1,00,000 രൂപയാണ് ഫീസായി അവർ ആവശ്യപ്പെട്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ വേണ്ടി ബാങ്ക് ലോൺ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് കുറെ പേപ്പറുകൾ ഞങ്ങളെ ഏൽപ്പിച്ചു. അതനുസരിച്ച് 2023 June 30 അവർ ആവശ്യപ്പെട്ട തുകയായ 9,000 രൂപ കൊടുത്ത് അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. അവർ തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി ബാങ്കിനെ സമീപിച്ചപ്പോൾ സ്ഥാപനത്തിന്റെ അഫിലിയേഷൻ ലെറ്റർ ഇല്ല എന്ന കാരണത്താൽ ലോൺ നിരസിച്ചു. ഇതിനിടയിൽ ഈ സ്ഥാപനത്തിന്റെ MG Road ബ്രാഞ്ചിലുണ്ടായ ക്രമക്കേടുകളിൽ സംശയം ഉണ്ടായ സാഹചര്യത്തിൽ ഇനി ഈ കോഴ്സ് തുടരേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം സ്ഥാപന മേധാവികളെ അറിയിച്ച് അഡ്വാൻസ് തുക തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ തുക യാതൊരു കാരണവശാലും തിരിച്ചു തരാനാകില്ല എന്നാണ് അവർ പറയുന്നത്. മുൻപറഞ്ഞ വിവരങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. എന്നാൽ അവിടെ നിന്നും യാതൊരുവിധ അറിയിപ്പും ഇന്നേ വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പട്ടികജാതിയിൽപ്പെട്ട എനിക്ക് നീതി ഉറപ്പാക്കുവാനും ഈ തുക തിരികെ ലഭിക്കുവാനും എന്താണ് ചെയ്യേണ്ടത്?
ആരെയാണ് ഞങ്ങൾ സമീപിക്കേണ്ടത്? നിയമവേദിയിലൂടെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ ഈ പരാതിയിൽ കൊടുത്ത തുക തിരിച്ചു കിട്ടുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നതിനുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കോഴ്സിന് ചേരുന്നതിനു വേണ്ടി മുൻകൂറായി നൽകിയ പണം ലഭിക്കുന്നതിനു വേണ്ടി ഇനി എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ ഹനീസ് മനക്കലിനെയാണ്. അദ്ദേഹം നൽകുന്ന മറുപടി ഇനി കേൾക്കാം. പരാതി കൊണ്ട് കാണുന്നത്, നമ്മളൊരു കോഴ്സിന് അഡ്മിഷൻ വാങ്ങി അവർ ബാങ്ക് ലോൺ ലഭിച്ചില്ല എന്നൊരു കാരണത്താൽ അവർക്ക് പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു എന്നാണ് ഈ അപേക്ഷ കൊണ്ട് കാണുന്നത്. എന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്ന അവസരത്തിൽ ആ സ്ഥാപനത്തിന് അഫിലിയേഷൻ ഉള്ളതായും കാണുന്നുണ്ട്. കാര്യം അഫിലിയേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ അവർ ബാങ്ക് ലോൺ എടുക്കുന്നതിന് വേണ്ടിയുള്ള പേപ്പറുകളൊന്നും തരില്ലായിരുന്നു. പിന്നീടായിരിക്കാം അഫിലിയേഷൻ നഷ്ടപ്പെട്ടുണ്ടാവുക. പക്ഷെ ഇതിനിൽ നിന്ന് അവരുടെ അഫിലിയേഷൻ കണ്ടുകൊണ്ട് ആ സ്ഥാപനത്തിൽ നമ്മൾ കോഴ്സിന് പഠനത്തിന് വേണ്ടി ചേരുകയും ആ ലോൺ തരം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ അവിടെ സബ്മിഷൻ വാങ്ങുകയും ചെയ്തിട്ട് പിന്നീട് അഫിലിയേഷൻ നഷ്ടപ്പെട്ടാൽ അതിന് സ്ഥാപനം തന്നെയാണ് അതിന് ഉത്തരവാദി. അതിന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് പോലീസുകാർക്ക് അതിലൊന്നും ചെയ്യാനില്ല. നിങ്ങൾ സമീപിക്കേണ്ടത് പട്ടികജാതിയിൽപ്പെട്ട കുട്ടിയായതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വകുപ്പ് കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷനിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നിങ്ങളൊരു അപേക്ഷ കൊടുത്താൽ കേവലം നിങ്ങൾ ആദ്യം അപേക്ഷയോടൊപ്പം കൊടുത്ത 9,000 രൂപ ലഭിക്കണമെന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ ഒരു കൊല്ലത്തെ ഭാവി പോയതിന്റെ കൂടി നഷ്ടപരിഹാരം ചേർത്ത് നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വകുപ്പ് കമ്മീഷൻ മുമ്പാകെ നിങ്ങളൊരു അപേക്ഷ വിശദമായി കൊടുത്തു കഴിഞ്ഞാൽ അതോടൊപ്പം നിങ്ങളൊരു ഭീമമായ തുക, ഒരു ഏറ്റവും കുറഞ്ഞതൊരു 10,00,000 രൂപയെങ്കിലും നിങ്ങളുടെ കുട്ടിയുടെ ഒരു വർഷത്തെ പഠനം അല്ലെങ്കിൽ ഒരു വർഷത്തെ ഭാവി നഷ്ടപ്പെട്ടതും ചേർത്ത് നിങ്ങൾ അടച്ച തുകയും ചേർത്ത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്താൽ തീർച്ചയായും അതിനൊരു തീരുമാനമുണ്ടാകും. കൂടാതെ നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് കൺസ്യൂമർ കോടതിയിൽ നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷ കൊടുത്ത് ഡെഫിഷ്യൻസി ഓഫ് സർവീസ്, സ്ഥാപനത്തിന്റെ ഡെഫിഷ്യൻസി ഓഫ് സർവീസ്, സേവനങ്ങളിൽ വന്നിട്ടുള്ള അപര്യാപ്തത മൂലം അതിൽ നിങ്ങൾക്ക് ഒരു വർഷം ഈ കുട്ടിയുടെ ഭാവി പോയി എന്നും അതിന് അഫിലിയേഷൻ കണ്ടുകൊണ്ടാണ് അപേക്ഷ കൊടുത്തതെന്നും പിന്നീട് അഫിലിയേഷൻ നഷ്ടപ്പെട്ടത് മുഖാന്തരം നമുക്ക് ബാങ്ക് ലോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് സ്ഥാപനത്തിന്റെ പ്രവൃത്തി മൂലം നമുക്ക് ഇത്രയും നഷ്ടം വന്നു, ഭീമമായ തുകയും ഒരു വർഷത്തെ പഠനത്തിന്റെ ഭാവി നഷ്ടപ്പെട്ടതും ചേർത്ത് അവിടെയും ഒരു 10,00,000 രൂപയെങ്കിലും മിനിമം ആവശ്യപ്പെട്ടുകൊണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കോടതിയിൽ, എറണാകുളത്ത് കത്തറക്കടവിൽ പ്രവർത്തിക്കുന്ന, അവിടെയും നിങ്ങൾ നേരിട്ട് തന്നെ പോയാലും മതി. ആ അഭിഭാഷകരെ പോലും സമീപിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് അവര് നേരിട്ട് ചെന്നൊരു അപേക്ഷാ ഫോറം വാങ്ങി അവിടെ നിന്ന് പൂരിപ്പിച്ച് നിങ്ങളുടെ അഡ്മിഷൻ വാങ്ങിയതിന്റെ രേഖകളും എല്ലാം കൊടുക്കുക. അവരുടെ എതിർഭാഗത്തിന്റെ അഡ്രസ്സും വെച്ച് നിങ്ങൾ അവിടെ അപേക്ഷ കൊടുത്താൽ തീർച്ചയായും ഈ രണ്ട് ഫോറങ്ങളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഉചിതമായ നീതി ലഭിക്കുന്നതാണ് എന്നാണ് ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിയമവേദിയിൽ അടുത്തതായി ഉൾപ്പെടുത്തുന്നത് നേര്യമംഗലത്ത് നിന്നും വി എസ് പ്രഭാകരൻ അയച്ച ഒരു പരാതിയാണ്. കത്ത് ഇപ്രകാരമാണ്. കോതമംഗലം താലൂക്കിൽ നേര്യമംഗലം വില്ലേജിൽ കുടിയേറ്റ പ്രദേശമായ നേര്യമംഗലം ഇടുക്കി റോഡിൽ വടക്കുവശം താഴ്ന്നുകിടക്കുന്ന പ്രദേശം 90 സെന്റ് പ്ലോട്ടുകളായി തിരിച്ച് പട്ടയം കൊടുത്തപ്പോൾ പറഞ്ഞ പ്ലോട്ടുകൾക്ക് വടക്കുവശം പ്ലാനിൽ 20 ലിങ്ക്സ് വീതിയിൽ വഴിയുള്ളതാണ്. വഴിക്ക് വടക്കുവശം സഹകരണ കോളനി പ്ലോട്ടുകളും പ്ലോട്ടുകൾക്ക് ഇടയിൽ കൂടി നേര്യമംഗലം ചെമ്പക്കുഴി ബസ് റൂട്ടും പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടു പോകുന്നു. നേര്യമംഗലം വില്ലേജ് ഓഫീസിന് തെക്കുവശത്ത് നിന്ന് 90 സെന്റ് പ്ലോട്ടുകൾക്ക് വടക്കുവശം ഇടുക്കി റോഡിന് പാരലലായി കിഴക്കോട്ട് 3 കിലോമീറ്റർ ദൂരം ചെന്നാൽ മഹിമക്കടവ് ജംഗ്ഷനിൽ നേര്യമംഗലം ചെമ്പക്കുഴി റോഡ് ക്രോസ് ചെയ്ത് കുളിക്കടവ് വരെ 20 ലിങ്ക്സ് വീതിയിൽ പ്ലാനിലുള്ളതാണ്. മഹിമക്കടവ് ജംഗ്ഷനിൽ നിന്നും തെക്കു പടിഞ്ഞാറോട്ട് ഉദ്ദേശം 200 മീറ്റർ റോഡ് റവന്യൂ ഭൂമി ഉൾപ്പെടെയുള്ള സ്ഥലം 1 മുതൽ 8 വരെ കക്ഷികൾ കയ്യേറി വഴിതടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. വഴി തുറന്നുകിട്ടുന്നതിലേക്ക് ലോകായുക്ത കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിൽ 1 മുതൽ 8 വരെയുള്ള കക്ഷികൾ ഒത്താശ ചെയ്തിട്ടുള്ളവരാണ്. കൂടാതെ റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്കും പരാതി സമർപ്പിച്ചിരുന്നു. ഈ കേസിൽ ഉപലോകായുക്ത ജഡ്ജി ഒരു തീരുമാനമെടുത്തതായി മനസ്സിലാക്കുന്നു. കേസ് പിൻവലിക്കുവാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ സമ്മതവും നൽകി. പൊതുവഴി പൊതുജനങ്ങളുടെ ഉപയോഗത്തിനു വേണ്ടി തുറന്നുകിട്ടുന്നതിൽ ഇനി എന്ത് നിയമ നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? പൊതുവഴി തുറന്നുകിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പരാതി വിവിധ ഇടങ്ങളിൽ, അതായത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു കത്താണ് വി എസ് പ്രഭാകരൻ നിയമവേദിക്ക് അയച്ചിരിക്കുന്നത്. ഇതിൽ ധാരാളം രേഖകളുടെ പകർപ്പും എല്ലാം അദ്ദേഹം വച്ചിട്ടുണ്ട്. നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത്
ഹൈക്കോടതി അഭിഭാഷകനായ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകിയ ഉപദേശം ഇതാണ്. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ലോകായുക്തക്ക് മുൻപാകെ പരാതിക്കാരൻ പരാതി സമർപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ആ പരാതി പിൻവലിക്കാൻ ലോകായുക്ത നിർദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് ഈ പരാതിയുടെ രത്നചുരുക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം പരാതികൾ ലോകായുക്തയെ കൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം ലോകായുക്ത പരാതി പിൻവലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സിവിൽ കോടതിയെ സമീപിക്കുകയും, അതായത് സ്ഥലത്തെ മുൻസിഫ് കോടതിയെ സമീപിക്കുകയും അതിർത്തി പുനർനിർണയിച്ച് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചോദ്യകർത്താവിനോ അല്ലെങ്കിൽ സമീപവാസികളായ ആർക്കെങ്കിലുമോ കോടതിയെ സമീപിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴി ആരെങ്കിലും അനധികൃതമായി കയ്യേറിയിട്ടുണ്ടെങ്കിൽ ആധാരപ്രകാരമുള്ള വഴി ലഭ്യമാക്കുവാനും നമ്മുടെ സ്ഥലത്തിന്റെ അതിർത്തികൾ പുനർനിർണയിച്ച് കിട്ടുവാനും ഫിക്സേഷൻ ഓഫ് ബൗണ്ടറി അഥവാ അതിർത്തി പുനർനിർണയ ഹർജി വഴി സാധിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് കൃത്യമായ ആധാരവും അതിന്റെ സ്കെച്ചും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെല്ലാം ഡോക്യുമെന്റായി വെച്ചുകൊണ്ട് ഇന്ന ഇന്ന ആളുകൾ സ്ഥലം അനധികൃതമായി കയ്യേറിയിട്ടുണ്ട്, കോടതി വഴി ഈ സ്ഥലത്തിൽ ഒരു അഡ്വക്കേറ്റ് കമ്മീഷണർ വെച്ചുകൊണ്ട് അതിർത്തി പുനർനിർണയിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സമർപ്പിച്ചു കഴിഞ്ഞാൽ കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും, എതിർകക്ഷികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ കയ്യേറിയിരിക്കുന്നത് അവർക്കെല്ലാം നോട്ടീസ് അയക്കുകയും അവരുടെ ഭാഗം കൂടി കേട്ട് തെളിവെടുത്തതിന് ശേഷം ഈ സ്ഥലം അതിർത്തി കോടതി വഴി തന്നെ പുനർനിർണയിച്ചു തരികയും അപ്രകാരം അവിടെ വഴി ഉണ്ടായിരുന്നെങ്കിൽ ആ വഴി വീണ്ടെടുക്കാനും സാധിക്കും. ഇതാണ് ഇത്തരം സാഹചര്യത്തിൽ അഭികാമ്യമായിട്ടുള്ളത്. ഇനി അടുത്തത് ഒരു പ്രതികരണമാണ്. ഇത് അയച്ചിരിക്കുന്നത് കാലടിയിൽ നിന്നും ഗിരിജ വി കെ. നവംബർ 9 രജിസ്ട്രേഷൻ IG ഓഫീസിൽ നിന്നും എന്നെ വിളിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസവും വിളിച്ച് 9 പെൻഡിംഗ് തുകയുടെ ചെക്ക് റെഡിയാണെന്ന് പറഞ്ഞു. അത് വീട്ടിൽ കിട്ടുമെന്നും തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ തുക അക്കൌണ്ടിൽ വരുമെന്നും പറഞ്ഞിരുന്നു. 2 കഴിഞ്ഞപ്പോൾ ചെക്ക് വീട്ടിൽ കിട്ടി. എന്റെ പെൻഷൻ തുക ഇത്ര വേഗം ശരിയാക്കി തന്ന നിയമവേദിയോട് നന്ദി അറിയിക്കുന്നു. ഞാൻ 74 മുതൽ റേഡിയോ ശ്രോതാവാണ്. ഇപ്പോൾ കൊച്ചി FM സ്ഥിരം ശ്രോതാവ് കൂടിയാണ്. ഗിരിജ വി കെയുടെ പെൻഷൻ തുക, അതായത് മുടങ്ങിക്കിടന്ന പെൻഷൻ തുക ശരിയാക്കി നൽകിയ രജിസ്ട്രേഷൻ IG ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അതുമായി ബന്ധപ്പെട്ട ജില്ലാ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കും നിയമവേദി ഈ നന്ദി കൈമാറുന്നു. അവരുടെ ആത്മാർത്ഥമായ ശ്രമമാണ് താങ്കളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം നൽകാൻ സഹായിച്ചത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഗിരിജ അയച്ച കത്തിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം TP രാജേഷ്, സഹായം രമ്യ കെ പ്രഭ. നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി FM 102.3. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.